ഗോൾഡ് റേറ്റ് കേരള ടുഡേയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്താണ് തൊള്ളായിരത്തി പതിനേഴ് ഗോൾഡ് അത് വിൽക്കുന്ന സമയത്ത് തൊള്ളായിരത്തി പതിനാറിനേക്കാൾ കൂടുതൽ തുക ലഭിക്കുമോ തുടങ്ങിയ സംശയങ്ങൾക്കാണ് ഇന്ന് മറുപടി നൽകുന്നത് എല്ലാ ദിവസവും നേരത്തെ കൃത്യമായി സ്വർണ്ണവില അറിയാനും ഇത്തരം സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്നും നിങ്ങൾ വീഡിയോക്ക് താഴെ നൽകുന്ന ഒരു ലൈക്ക് ഇന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത് പവന് മുപ്പത്തിയേഴായിരത്തി എണ്ണൂറ് ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി പതിനേഴ് ഗോൾഡ് എന്താണെന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് തൊള്ളായിരത്തി പതിനാറിനെ കുറിച്ച് പറയേണ്ടതുണ്ട് നയൻ വൺ സിക്സ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും നയൻ വൺ സിക്സ് അഥവാ തൊള്ളായിരത്തി പതിനാറ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനം പ്യുർ ഗോൾഡും ബാക്കി ചെമ്പും ചേർത്ത് നിർമ്മിക്കുന്നവയാണ് എന്നാൽ തൊള്ളായിരത്തി പതിനേഴ് എങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ജ്വല്ലറികളിൽ വിൽക്കുന്ന ആഭരണങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ബി ഐ എസ് ഹോൾമാർക്ക് നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണ വിൽപ്പനയുടെ നിലവാരം ഉയർത്തുന്നതിനായി ആഭരണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സ്വർണത്തിൻ്റെ ശുദ്ധതയെ പരിശോധിച്ച് അവക്ക് നൽകുന്ന ഒരു മുദ്രയാണ് ബി ഐ എസ് ഹോൾമാർക്ക് ഈ ഹോൾമാർക്ക് നൽകുന്നത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോൾമാർക്ക് സെൻ്ററുകളാണ് അവിടെ എത്തിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അവർ പരിശോധിച്ച് അതിൻ്റെ ശുദ്ധത ഉറപ്പ് വരുത്തിയാണ് ഹോൾമാർക്ക് മുദ്ര പതിച്ച് നൽകുന്നത് അപ്പോൾ ഓരോ ജ്വല്ലറികളും അവരുടെ കയ്യിലുള്ള ആഭരണങ്ങൾ ഈ ഹോൾമാർക്ക് ലഭിക്കുന്നതിനായി ഇത്തരം ഹോൾമാർക്ക് സെൻറ്ററുകളിൽ എത്തിക്കുമ്പോൾ തൊള്ളായിരത്തി ആഭരണങ്ങളിൽ തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനം ഗോൾഡ് കൃത്യമായി അടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഹോൾമാർക്ക് അവർ പതിച്ചു നൽകുകയുള്ളൂ തൊള്ളായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റിയൊന്ന് പോയിൻ്റ് ആറ് ശതമാനത്തിന് പകരം അതിന് താഴെയാണ് കാണിക്കുന്നതെങ്കിൽ ടെസ്റ്റ് പരാജയപ്പെടുകയും ഹോൾമാർക്ക് ലഭിക്കാതെ വരികയും ചെയ്യുന്നു ഇത്തരം സാഹചര്യത്തിൽ തൊണ്ണൂറ്റിയൊന്ന് പോയിൻറ്റ് ആറ് ശതമാനം കൃത്യമായി കാണിക്കുന്നതിനും ടെസ്റ്റ് പരാജയം ഒഴിവാക്കുന്നതിനും വേണ്ടി തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം ശുദ്ധമായ സ്വർണം ചേർത്ത് ജ്വല്ലറികൾ ആഭരണങ്ങൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാവുമ്പോൾ തൊണ്ണൂറ്റിയൊന്ന് പോയിൻറ്റ് ആറ് ശതമാനത്തിന് താഴേക്ക് ടെസ്റ്റിൽ ഒരിക്കലും കാണിക്കുകയില്ല എന്ന് മാത്രമല്ല ടെസ്റ്റ് പരാജയം ഉണ്ടാവുകയും ഇല്ല ഹോൾമാർക്ക് സെൻ്ററുകൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ആഭരണങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് പോയിൻ്റ് ഏഴ് ശതമാനം എന്ന് തന്നെ കൃത്യമായി കാണിക്കാറുമുണ്ട് ഇത്തരം ആഭരണങ്ങളിൽ ചില ജ്വല്ലറികൾ തൊള്ളായിരത്തി പതിനാറ് എന്നതിന് പകരം തൊള്ളായിരത്തി പതിനേഴ് എന്ന് രേഖപ്പെടുത്താറുണ്ട് തൊള്ളായിരത്തി പതിനേഴ് എന്ന് രേഖപ്പെടുത്തിയ ആഭരണത്തിന് തൊള്ളായിരത്തി പതിനാറിനേക്കാൾ കൂടുതൽ തുക ലഭിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഈ ഒരു പോയിന്റ് വ്യത്യാസം ഉണ്ടെന്ന് കരുതി വിൽക്കുന്ന സമയത്ത് തൊള്ളായിരത്തി പതിനാറിനേക്കാൾ വില തൊള്ളായിരത്തി പതിനേഴിന് ലഭിക്കുകയില്ല കാരണം വാങ്ങുന്ന സമയത്തും നിങ്ങൾക്ക് തൊള്ളായിരത്തി പതിനേഴാണെന്ന് കരുതി കൂടുതൽ തുക അവർ ഈടാക്കുന്നുമില്ല അപ്പോൾ തൊള്ളായിരത്തി പതിനാറും തൊള്ളായിരത്തി പതിനേഴും വാങ്ങുന്ന സമയത്തും വിൽക്കുന്ന സമയത്തും തുല്യമാണ് എന്നർത്ഥം വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും തൊള്ളായിരത്തി പതിനേഴ് അന്വേഷിച്ച് നടക്കേണ്ടതില്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്